ിയമ പോരാട്ടം നടത്തി ജില്ലാ ജൂഡോ മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണം നേടിയ അനാമിക ഇന്ന് ചർച്ചാ വിഷയമാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ട്രാൻസ്വുമൺ വനിതാ വിഭാഗം സ്പോർട്സിൽ പങ്കെടുത്ത് ജേതാവായിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായതിനാൽ വനിതകൾക്കൊപ്പം മത്സരിപ്പിക്കില്ലെന്നായിരുന്നു ജില്ലാ ജൂഡോ അസോസിയേഷന്റെ മയമില്ലാത്ത നിലപാടെന്ന് ട്രാൻസ്ജെൻഡറുകളുടെ സംഘടനയായ പുനർജനി കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് സിസിലി ജോർജ് വ്യക്തമാക്കി ട്രാൻസ്ജെൻഡറുകളുടെ ഉന്നമാനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന സംഘടനയാണ് പുനർജനി അനാമികയെ മത്സരത്തിൽ ഉൾപ്പെടുത്താൻ പുനർജനിയായിരുന്നു സിസിലിയുടെ നേതൃത്വത്തിൽ നിയമപോരാട്ടത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങിയതും മത്സരത്തിൽ പങ്കെടുപ്പിക്കുവാനുള്ള വഴിയൊരുക്കിയതും എന്തായാലും അനാമികയുടെയും സിസിലിയുടെയും സംഘാടകരോടുള്ള മധുര പ്രതികാരമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നാം തീയതി തിങ്കളാഴ്ചയിലെ മത്സരഫലം സ്വർണമെഡൽ നേട്ടത്തോടെയായിരുന്നു അനാമിക ഒന്നാം സ്ഥാനത്തിൽ മുത്തമിട്ടത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഏറെ വിപ്ലവകരമെന്ന് എല്ലാവരും വാഴ്ത്തിയ ട്രാൻസ് പോളിസി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏതൊരു പൗരനെ പോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും എല്ലാ അവകാശങ്ങളോടെയും സ്വാതന്ത്ര്യങ്ങളോടേയും യാതൊരു വിവേചനവും അനുഭവിക്കാൻ ഇടയില്ലാതെ ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു ട്രാൻസ് പോളിസിയുടെ അന്തസത്ത പക്ഷേ ഇതെല്ലാം പലപ്പോഴും കടലാസിൽ ഉറങ്ങുന്ന സ്ഥിതിയാണെന്ന് സിസിലി ജോർജ് സങ്കടപ്പെടുന്നു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടലിലൂടെ ഹൈക്കോടതി വിധി നേടിയായിരുന്നു അനാമികയ്ക്ക് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജില്ലാ മത്സരം വിജയിച്ചെങ്കിലും മറ്റുള്ളവരെല്ലാം യാതൊരു കടമ്പയുമില്ലാതെ സംസ്ഥാന മത്സരത്തിലേക്ക് എത്താറുണ്ടെങ്കിലും ഇവിടെയും സംസ്ഥാന ജൂഡോ അസോസിയേഷൻ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ വീണ്ടും ഡി എൽ എസ് എ സഹായഹസ്തവുമായി എത്തിയതോടെ എല്ലാ കടമ്പകളും വഴിമാറുകയായിരുന്നു സമയം തീരെ കുറവായതിനാൽ ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു അനാമികയുടെ പരാതി സബ് ജഡ്ജിയും ഡി എൽ എസ് എ സെക്രട്ടറിയുമായ ശൈലജ തീർപ്പാക്കിയത് ഇനി അനാമികയ്ക്ക് അവശേഷിക്കുന്നത് സംസ്ഥാന മത്സരത്തിൽ തന്റെ എതിരാളിയെ തളച്ച് സ്വർണ്ണ മെഡലിൽ മുത്തമിടുകയെന്നത് മാത്രമാണ് അനാമികയ്ക്ക് ദേശീയ തലത്തിലേക്കുള്ള സെലക്ഷനിൽ പങ്കെടുക്കുവാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന മത്സരത്തിൽ ഉറപ്പായ ഒന്നാം സ്ഥാനം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനാമികയും അവളോടൊപ്പം തോൾ ചേർന്നു നിയമത്തിന്റെയും വിലക്കിന്റെയും പർവ്വങ്ങൾ താണ്ടാൻ തുണയായി നിന്ന ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗവും ഡി എൽ എസ് എ വോണ്ടിയർമാരായ സിസ്ലി ജോർജും എന്തായാലും അനാമിക സ്വർണം നേടിയാൽ അത് രാജ്യത്ത് തന്നെ ചരിത്ര നിമിഷമാകും